പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. ലാപ്ടോപ്പുകളും പുസ്തകങ്ങളും പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് റെയ്ഡ് 7 മണിക്കൂറിലേറെ നീണ്ടു. ED സംഘത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി തടഞ്ഞു. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് റെയ്ഡ് വൈകിയും തുടരുകയായിരുന്നു. 400ലേറെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഓഫീസിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ഇവർ ED ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പോപ്പുലർ ഫ്രണ്ട് ദേശീയ സമിതി അംഗങ്ങളും ഭാരവാഹികളുമായ 7 നേതാക്കളുടെ വീടുകളിലും ഇന്ന് കാലത്ത് 8 മുതൽ റെയ്ഡ് നടന്നു. സായുധ പോലീസിന്റെ കാവലിലായിരുന്നു എല്ലാ പരിശോധനകളും. തിരുവനന്തപുരത്ത് കരമന അഷ്റഫ് മൗലയുടെ വീട്ടിലെ റെയ്ഡിനിടെ SDPI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കൊച്ചി കളമശ്ശേരിയിലെ EM അബ്ദുറഹിമാന്റെ വീട്ടിലെ പരിശോധനയ്ക്കിടെയും പ്രതിഷേധമുണ്ടായി. ED ദില്ലി യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം യൂണിറ്റുകളാണ് റെയ്ഡ് നടത്തിയത്. ലാപ്ടോപ്പുകളും ലഘുലേഖകളും ഫയലുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന സമരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് റെയ്ഡെന്ന് നേതാക്കൾ ആരോപിച്ചു. RSS താല്പര്യം അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നീക്കം, ശക്തമായ പ്രതിഷേധം അറിയിക്കുക, രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള NRC വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുള്ള പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ പകപോക്കിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദില്ലി കലാപത്തിലും ഹാത്രസിലും പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടതായി നേരത്തെ പോലീസും ദേശീയ ഏജൻസികളും ആരോപിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.